അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു കിടൽ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ, നമ്മൾ ചായക്ക് കടിയായി ഉപയോഗിക്കുന്ന മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന മിച്ചർ, പലതരം മിച്ചറുണ്ടാവും, എരിവുള്ളതുണ്ടാവും എരിവില്ലാത്തതുണ്ടാവും, അങ്ങനെ പലതരം ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോംബെ മിച്ചറാണ്. എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. വരൂ, ആദ്യമായി തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 2 പകുതിയായ 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മളിവിടെ അടുത്തതായി ചേർക്കുന്നത്. നമ്മൾ കടലമാവ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് അരിപ്പൊടി എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് കായം ചേർക്കുന്നുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്തോളാം. കുറച്ച് കുറച്ചായി ചേർത്താൽ മതി, നമുക്ക് എല്ലാം വെള്ളം ഒപ്പം ചേർത്താൽ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ തന്നെ മാവ് കുഴച്ച് ഒരു വലിയ ബോളാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ബോളായിട്ടുണ്ട്. ഇനി നമുക്ക് നിന്ന് ഓരോ ഉള്ളി എടുത്തിട്ട് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നൂൽപ്പുട്ടൊക്കെ പിച്ചില്ലേ, അതിനൊക്കെ നൂൽപ്പുട്ടാക്കില്ല, അതിന് വേണ്ടിയുള്ള ആ സേവനാഴിയിലേക്ക് ഇട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത്. ഇതാ ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായി ചൂടായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കുക. ഇനി അതിലേക്ക് ഈ മിച്ചറിൻ്റെ നമുക്ക് ഈ മാവ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ നൂൽപ്പുട്ട് പരത്തുന്ന പോലെ തന്നെ, നൂൽപ്പുട്ടാക്കുന്ന പോലെ തന്നെ വട്ടത്തിൽ എണ്ണയിലേക്ക് തന്നെ കറക്റ്റായി ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യേണ്ടത്. തീ കൂടാനേ പാടില്ല, മീഡിയം ലെവലിൽ തന്നെ വേണം. കൂടിപ്പോയാൽ വേഗം ഇത് വേഗം തന്നെ വെന്ത് കിട്ടുന്ന സംഭവമാണിത്, അതുകൊണ്ട് മീഡിയമിൽ തന്നെ വേണം. ഇപ്പോൾ നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഇതുണ്ടോ. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായി വേവിച്ചെടുക്കണം. മറിച്ചിട്ട് കഴിഞ്ഞ ശേഷം ആ ഭാഗം വെന്തിട്ട് നമുക്ക് എടുക്കാം. കറക്റ്റായിട്ട് മറിച്ചിടുന്നത്, പൊടിയേണ്ട ഒരു ആവശ്യമില്ല, കറക്റ്റായിട്ട് മറിച്ചിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റായി വെന്തിട്ടുണ്ടെങ്കിൽ അതിന് മേലെ കണ്ടു നല്ല കുമിളകളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതഞ്ഞ് പോകുന്ന പോലെ തോന്നും. അപ്പോൾ അതേക്ക് വന്നിട്ടുണ്ട്, അത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി എണ്ണ കളയണം. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് സേവനാളിൽ മാവിട്ട് ഇതേപോലെ നൂൽപ്പുട്ടിനാക്കുന്ന പോലെ തന്നെ എല്ലാ മാവും ഇതേപോലെ ഒരു വട്ടത്തിലാക്കിയെടുക്കാം. നമ്മുടെ എല്ലാ മാവിനും നമുക്ക് ഇതേപോലെ ഓരോ വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിറയെ പീസുണ്ട്. ഇപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് വെച്ച് ഇത് നമ്മൾ മിച്ചറിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി പൊടിക്കുകയാണ് ചെയ്യുന്നത്. കൈവശം തന്നെ നമുക്ക് പൊടിക്കാം, അപ്പോൾ അതിൻ്റെ അതേ രൂപത്തിൽ കിട്ടും. നമ്മൾ മിച്ചറിൽ കണ്ടില്ലേ ചെറിയ ചെറിയ നൂൽ പോലെ ചെറുതായിട്ട്, അതുപോലെ നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇപ്പോൾ എല്ലാ മാവിനും നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ളത്, നമ്മൾ ബോംബെ മിച്ചറായത് കൊണ്ട് അതിന് വേണ്ട പരിപ്പാണ് വേണ്ടത്. ഞാനിപ്പോൾ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 6 മണിക്കൂറത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട്. ഈ നേരത്തെ എടുത്ത മരുന്ന് നമ്മൾ എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്യണ വെച്ച് ഓയിൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇത് കൂടുതലാക്കി ലേയം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ ചെയ്യുന്ന ഈ എണ്ണയിൽ തന്നെ നമുക്ക് കറുവപ്പില്ലാണ് അടുത്തതായിട്ട് ഇടേണ്ടത്. അതിലേക്ക് കറുവപ്പില്ല ഇട്ട് കൊടുക്കാം, അത് നന്നായി അടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കറുവപ്പില്ല നമ്മൾ നേരത്തെ എടുത്ത ആ ചെറുപയർ വേപ്പിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയ മിച്ചറിലേക്ക് ഈ ചെറുപയറും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി വെക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ബോംബെ മിച്ചർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ തന്നെയായിരിക്കും ഈ മിച്ചർ ഉണ്ടാവുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, എന്ത് രുചിയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എരിവേ ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ മിച്ചറിന്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കിഡിലിൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും.